ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ മന്തി റെസിപ്പി നോക്കാം വെറും അരമണിക്കൂർ കൊണ്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു പെരിപ്പെരി ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ആക്കുന്നത് ഇതിനു വേണ്ട പെരിപ്പെരി മസാല റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് പത്തോ പന്ത്രണ്ടോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഒന്നേകാൽ ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയിലയും ഒന്നര ടേബിൾ സ്പൂൺ പുതിനിലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പെരി പെരി സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം മന്തി റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ഒന്നേകാൽ കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം നന്നായി ഉള്ളിൽ മസാല പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് പെരിപ്പെരി മസാല ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പെരിപ്പെരി സോസ് ചേർത്ത് കൊടുത്തത് ചിക്കന് ആ ഒരു പെരിപ്പെരി സോസിൻ്റെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പോർക്കൊണ്ട് നന്നായി കുത്തി കൊടുത്ത ശേഷം ഇതിലേക്ക് മസാല മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം മുഴുവനായി ചേർത്ത് കൊടുത്ത മസാല കൈകൊണ്ട് ഇതുപോലെ നന്നായി എല്ലാ പീസിലും എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം ഇങ്ങനെ നന്നായി മസാല തേച്ച് പിടിപ്പിച്ചാലാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത് കൈകൊണ്ട് ഇതുപോലെ നന്നായി ഇത് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു ക്ലിങ് റാപ്പ് യൂസ് ചെയ്ത് കവർ ചെയ്ത് ആറ് മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേദിവസം രാത്രി തന്നെ നമുക്കിത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം രാത്രിയിലേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും എന്നിട്ട് ഉണ്ടാക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണം ഒരു കിലോ സെല്ല ബസുമതി റൈസ് നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കണം ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച ശേഷം നന്നായി കഴിയുന്ന സമയത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിലേക്ക് നൂറ് എം എൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ചിക്കനും ചേർത്ത് ബാക്കിയുള്ള മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ കവർ ചെയ്ത് വെച്ച് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ ഇടക്കിടക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചുവിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇപ്പൊ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ നന്നായി കുക്കായി കിട്ടും ഇപ്പോ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടി മൂന്നര ലിറ്റർ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒരു ഡ്രൈ ലെമൺ രണ്ട് ബേ ലീഫ് ഒരു കഷ്ണം പട്ട നാല് ഏലക്ക നാല് ഗ്രാമ്പൂ എന്നിവ ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് റൈസ് ഒന്ന് ഡ്രെയിൻ ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് കൊടുത്ത ശേഷം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് തന്നെ റൈസ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി മന്തി ഒന്ന് സെറ്റാക്കുന്നതിന് വേണ്ടി ഒരു വലിയ പോട്ട് തന്നെ അടുപ്പിൽ വെക്കണം ഇതിലേക്ക് ചിക്കൻ മസാലയിലെ എണ്ണ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം അടിയിൽ പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച റൈസ് നിരത്തി വെച്ചു കൊടുക്കാം ഇതിന്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ചിക്കനും മസാലയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്നോ നാലോ പച്ചമുളക് കൂടി ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം റൈസും ചിക്കനും ഒരേ സമയം തന്നെ കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് വേണം ഇതുപോലെ മന്തി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായി റൈസിലുള്ള ഡ്രൈ ലെമൺ കൂടി വെച്ച് കൊടുക്കാം ഇനിയൊരു ചാർക്കോൾ കത്തിച്ച് വെച്ച ബൗൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഓയിലൊന്നൊഴിച്ചു കൊടുക്കാം നന്നായി സ്മോക്ക് വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം ഇനി ഫ്ലെയിം ഓണാക്കി ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കണം പത്ത് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇതിലെ ചിക്കൻ ഒന്ന് മാറ്റി കൊടുത്ത ശേഷം റൈസ് ഇതുപോലെ ഉടഞ്ഞു പോകാതെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി മിക്സ് ചെയ്തെടുത്ത റൈസ് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിന് മുകളിലായി ചിക്കൻ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം ഇനി ഡ്രൈ ലെമൺ വെച്ച് കൊടുക്കാം ഇനി കുക്ക് ചെയ്ത പച്ചമുളകും ഇതിന് മുകളിൽ വെച്ച് ഗാർണിഷ് ചെയ്തെടുക്കാം ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തി റെസിപ്പിയാണ് ചിക്കനും റൈസും വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഒരേ സമയം രണ്ടടുപ്പിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് എന്നിട്ട് വേണം ഇത് സ്മോക്ക് ചെയ്തെടുക്കാൻ പത്ത് മിനിറ്റ് സ്മോക്ക് ചെയ്തെടുക്കുമ്പോൾ പെരി പെരി ചിക്കൻ മന്തി റെഡി താങ്ക് യു ഫോർ വാച്ചിങ്